ആൻസലിയാണ് നമ്മോടൊപ്പം ചേർന്നത്. 53rd സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ പ്രഖ്യാപിക്കും. 156 ചിത്രങ്ങളാണ് ഇത്തവണ മത്സരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് നമ്മോടൊപ്പം ചേരുന്നു. കമലേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുറമി, 53rd ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച പ്രഖ്യാപിക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് പുരസ്കാര പ്രഖ്യാപനം നടക്കുക. ബംഗാളി സംവിധായകനും നടനുമായ ഗൗതം ഘോഷിൻ്റെ അധ്യക്ഷതയിലുള്ള ജൂറിയാണ് ഈ പുരസ്കാരാർഹരായ ആളുകളെ, അല്ലെങ്കിൽ ചിത്രങ്ങളെയെല്ലാം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 156 ചിത്രങ്ങളാണ് ആകെ ഇക്കുറി പുരസ്കാരത്തിനായി സമർപ്പിക്കപ്പെട്ട അന്തിമ പട്ടിക. 46 ചിത്രങ്ങളടങ്ങുന്ന ഒരു അന്തിമ പട്ടിക. കഴിഞ്ഞ ദിവസമാണ് ഈ ചുരുക്കപ്പട്ടിക പുറത്തു വന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെയാണ് 46 ചിത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്തിമ പട്ടിക കഴിഞ്ഞ ദിവസം മാത്രം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വലിയ മത്സരം ഇക്കുറി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും മെഗാസ്റ്റാർ മമ്മൂട്ടി, അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, സൗബിൻ ഷാഹിർ അടക്കമുള്ള ആളുകളാണ് ഈ മികച്ച നടനുള്ള പുരസ്കാരത്തിനുള്ള മത്സരത്തിൽ മുൻപന്തിയിലുള്ളത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക് തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് ഈ പറഞ്ഞ ഒരു ചുരുക്കപ്പട്ടികയിലേക്ക് മമ്മൂട്ടി എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ വലിയ പ്രീതി നേടിയ, ജനപ്രീതി നേടിയ ചിത്രമാണ് ഒരു മലബാർ ശൈലിയിൽ ഇറങ്ങിയ, അല്ലെങ്കിൽ മലബാർ പശ്ചാത്തലമാക്കി ഇറങ്ങിയിട്ടുള്ള എന്നാ താൻ കേസുകൊട് എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ്റെ ചിത്രം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബോബനും ഈ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചിറ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയം വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച ചിത്രമാണ് സ്വാഭാവികമായും ഈ പറഞ്ഞ പോലെ ഇലവീഴ പൂഞ്ചിറ എന്നുള്ളത്. ആ ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് സൗബിൻ ഷാഹിർ അതുപോലെ തന്നെ ഈ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് എന്നതാണ്. അതേസമയം മികച്ച നടിമാരുടെ പട്ടികയിൽ എല്ലാം പുതുമുക നായികമാരാണ്, നടിമാരാണ് എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അതായത് നേരത്തെ തന്നെ പ്രശസ്തരായ ആളുകൾ ഈ പട്ടികയിൽ ഇടം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പുതുമുഖ നായികമാരും നടിമാരും എല്ലാം തന്നെ മികച്ച നടിമാർക്കുള്ള പട്ടികയിൽ, ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 46 ചിത്രങ്ങളാണ് ഏറ്റവും ഒടുവിലത്തെ അന്തിമ പട്ടികയിൽ, അല്ലെങ്കിൽ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു മത്സരം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ബംഗാളി സംവിധായകനും നടനുമായിട്ടുള്ള ഗൗതം ഘോഷിൻ്റെ അധ്യക്ഷതയിലുള്ള ജൂറിയാണ് ഈ പുരസ്കാരത്തിന് അർഹരായ ചിത്രങ്ങളും നടീനടന്മാരെയും എല്ലാം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സുറമി, കമലേഷ്, അതുപോലെ തന്നെ മികച്ച നടനാകാൻ കടുത്ത മത്സരം എന്നാണ് അറിയിപ്പുകൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ? സുറമി, തീർച്ചയായും ഈ ഞാൻ പറഞ്ഞ ഈ 3 നടന്മാരും, അതായത് മമ്മൂട്ടിയായാലും കുഞ്ചാക്കോ ബോബനായാലും സൗബിൻ ഷാഹിർ ആയാലും, അവരുടെ ചിത്രങ്ങളിലൂടെ മികച്ച ശ്രദ്ധേയമായ അഭിനയം തന്നെയാണ് ഈ ചിത്രങ്ങളിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായും അത്തരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരത്തിന് ആര് അർഹരാവും എന്നതും ഈ ഇതിനായുള്ള മത്സരവും ഏറെ കഠിനമാണ് എന്ന തരത്തിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ച് അല്പം മുൻതൂക്കമുണ്ട്. എന്തായാലും 3 ചിത്രങ്ങളാണ് ഏറെ ശ്രദ്ധ നേടിയ 3 ചിത്രങ്ങളാണ് മമ്മൂട്ടിക്ക് ഉള്ളത്. നൻപകൽ നേരത്ത് മയക്കം ഒരു വ്യത്യസ്തമായ പ്രമേയം ചർച്ച ചെയ്ത ഒരു ചിത്രമാണ്. അതിൽ മികച്ച അഭിനയം മമ്മൂട്ടി കാഴ്ചവെച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ റോഷാക്ക്, ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു പ്രമേയത്തെ അവതരിപ്പിക്കുന്ന, ആ പ്രമേയ അവതരണവും അതിൻ്റെ ചിത്രീകരണവും എല്ലാം തന്നെ വലിയ മികവ് പുലർത്തിയ, അല്ലെങ്കിൽ മലയാളി ചലച്ചിത്ര ആസ്വാദകർക്ക് ഒരു പുത്തൻ അനുഭവം സമ്മാനിച്ച ഒരു ചിത്രമാണ് റോഷാക്ക്. അതുപോലെ തന്നെ പുഴു, സമൂഹത്തിൽ വരുന്ന ഈ ജാതീയമായ വേർതിരിവിനെയെല്ലാം തന്നെ പുതിയ ഒരു ആഖ്യാനം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ചിത്രമാണ് പുഴു. അത്തരത്തിൽ 3 ചിത്രങ്ങളാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ചുരുക്കപ്പട്ടികയിലും ഇടം നേടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഈ 3 ചിത്രങ്ങളിലും വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ഏറെ ശ്രദ്ധേയമായ രീതിയിൽ ഈ കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്ന നിലയിൽ തന്നെ ആ അഭിനയ ശൈലി കാഴ്ചവെക്കാനും മമ്മൂട്ടിക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ
കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്, സ്വാഭാവികമായ ഒരു കഥാപാത്രത്തെയാണ് എന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിലൂടെ കുഞ്ചാക്കോ ബോബൻ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതിലും മികച്ച ഒരു അഭിനയം തന്നെ കുഞ്ചാക്കോ ബോബനും കാഴ്ചവെക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഒരു കഥാപശ്ചാത്തലം വ്യത്യസ്തമായ ഒരു രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന ചിത്രവും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ മൂന്ന് ചിത്രത്തിലെയും അല്ലെങ്കിൽ ഈ മൂന്ന് നടന്മാരുടെയും അഭിനയം എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഏറെ സ്വാധീനിച്ച അഭിനയം തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഏറെ മികവ് പുലർത്താൻ കഴിഞ്ഞു. വളരെ വലിയ നിലയിൽ പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് ഈ ചിത്രങ്ങളിലൂടെ അവരുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ഈ നടന്മാർക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മികച്ച നടനുള്ള പുരസ്കാരത്തിനായുള്ള മത്സരത്തിൽ ഏറെ കഠിനമായ മത്സരം തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു മത്സരം തന്നെയാണ് ഇക്കുറി ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. ആരാകും മികച്ച നടൻ, മികച്ച നടി, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ അടക്കമുള്ള എല്ലാ കാറ്റഗറിയിലുമുള്ള ആർക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ഈ അവരുടെ അഭിനയ പ്രതിഭ അല്ലെങ്കിൽ മറ്റെല്ലാ തരത്തിലുള്ള സർഗശേഷി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു, അതിന് ഏത് തരത്തിൽ അംഗീകാരം ലഭിച്ചു എന്നുള്ള തരത്തിൽ നമുക്ക് ആ അന്തിമ ചിത്രം തെളിയാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. സുറുമി, വ്യക്തമാണ് കമലേഷ്. 53rd സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. ബോക്സ് ഓഫീസ് ഇളക്കിമറിച്ച്